ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ ഷോർട്ട് വീഡിയോ ഗൈസ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഭയങ്കര ഷോർട്ടായിരിക്കും ഒന്നുമില്ല ഗൈസ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പഴയ ഓബിയസിന്റെ ട്യൂട്ടോറിയൽ കണ്ടു അപ്പോൾ കുറച്ച് ലാപ്ടോപ്പ് യൂസേഴ്സാണ് അപ്പോൾ അവർക്ക് നമ്മുടെ ഡിസ്പ്ലേ ക്യാപ്ചർ ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ ഒക്കെ ബ്ലാക്ക് ആയിട്ട് അങ്ങ് കിടങ്ങുവാണ് നമുക്ക് ഡിസ്പ്ലേ ക്യാപ്ചർ വർക്ക് ആവുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫോർ ലാപ്ടോപ്പ് യൂസേഴ്സാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് യൂസേഴ്സിന് ആ ഒരു പ്രോബ്ലം വരത്തില്ല ലാപ്ടോപ്പ് യൂസേഴ്സിന് എൻ വി ഡിയ കൺട്രോൾ പാനലുള്ള എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഗ്രാഫിക്സ് എക്സ്റ്റേണൽ അല്ല ഇൻറ്റേർണലി തന്നെ വേറെ ഗ്രാഫിക്സ് ഉണ്ട് ലൈക്ക് എൻ വി ഡി അങ്ങനെ ഗ്രാഫിക്സ് കാർഡ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർ ഞാൻ ചോദിച്ചപ്പോൾ അവരുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു കാര്യം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഓബിയസിൻ്റെ അകത്ത് നിങ്ങൾക്കത് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു റൈറ്റ് ക്ലിക്ക് അടിച്ച് എൻ വി ഡിയെ കൺട്രോൾ പാനൽ പോവുക അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എൻ വി ഡിയുടെ കൺട്രോൾ പാനൽ പോവുക അല്ലെങ്കിൽ കൺട്രോൾ പാനലിൽ നമുക്ക് എൻ വി ഡിയുടെ കൺട്രോൾ പാനൽ കിട്ടുക കാണുന്നതായിരിക്കും അപ്പോൾ അതിൽ പോവുക എൻ വി ഡിയ കൺട്രോൾ പാനിലോട്ട് ജസ്റ്റ് കയറേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ അത് വർക്ക് ആകുന്നില്ല ഒ ബി എസിൻ്റെ നിലവിൽ ഓണാക്കി ഇടണം ഇങ്ങനെ ഓൺ ആക്കി തന്നെ ഇടണം ഓൺക്കിട്ടതിനു ശേഷം ഇങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ മാനേജ് ത്രീ ഡി സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രോഗ്രാം സെറ്റിങ്സിൻ്റെ അകത്തോട്ട് പോവുക ആ പ്രോഗ്രാം സെറ്റിംഗ്സിൻ്റെ അകത്ത് ജസ്റ്റ് ലോഡ് അഞ്ച് ടൈം എടുക്കുക ഓക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒ ഇവിടെ ഇഷ്ടം പോലെ കാണും അതിൻ്റെ അകത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരും ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാത്തത് എന്തെന്ന് വെച്ചാൽ കാരണം ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് യൂസറാണ് എനിക്ക് ലാപ്ടോപ്പ് യൂസറല്ല ഞാൻ അപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ വരും ഏത് ഗ്രാഫിക്സ് കാർഡ് ഇതിന് യൂസ് ചെയ്യണം എന്ന് ആ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കൊടുക്കുക നിങ്ങൾ ആ ഗ്രാഫിക്സ് കാർഡ് കൊടുക്കരുത് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക അപ്പോൾ എന്നിട്ട് ബാക്ക് ബാക്കിറങ്ങുക എന്നിട്ട് ഒ ബി എസ്സിൽ വന്നിട്ട് ഈ ഡിസ്പ്ലേ ക്യാപ്ചറിനെ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്യുക എന്നുവെച്ചാൽ ഷട്ട് ഡൗൺ ചെയ്യുക ഇത് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഓബിയസ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഡിസ്പ്ലേ ക്യാപ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അത് വരുന്നതായിരിക്കും ഡിസ്പ്ലേ ക്യാപ്ചർ ഓക്കെ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ക്യാപ്ചർ അവിടെ വന്നിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇത്ര തന്നെയായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിലും വർക്ക് ആയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ ഗൈസ് വേറെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്കത് കാണാം ഓക്കെ ഗൈസ് അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ ബൈ ലവ് യു ഓൾ ടാറ്റാ